ഫ്രണ്ട്സ് നമ്മളെ ചിക്കൻ ചുക്ക ദാ റെഡി ആയിട്ടുണ്ട്. ആ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ചിരുളി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് എന്താ ചെയ്യാൻ പോണേ അറിയോ? നമ്മൾ ചിക്കൻ ചുക്കയാണ് ഉണ്ടാക്കാൻ പോണേ, അടിപൊളിയായിട്ടുള്ളൊരു ചിക്കൻ ചുക്ക. അപ്പം നമ്മൾ ബീഫ് കൊണ്ടൊരു ചുക്ക വീഡിയോ ചെയ്തിരുന്നു കുറേ മുന്നേ. അപ്പോൾ അതൊക്കെ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. അപ്പം നമുക്ക് ഇന്നു ചിക്കൻ ചുക്ക ഉണ്ടാക്കിയാലോ? അപ്പം നമുക്ക് വേഗം തന്നെ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യം തന്നെ ഇതാ നല്ല പോലെ കഴുകി വൃത്തിയാക്കി വെച്ച 2 കിലോ ചിക്കനാണ് കേട്ടോ നമ്മളെടുത്തത്. ഈ ചിക്കൻ നമുക്ക് ഇനി കുറച്ച് മസാലപ്പൊടികൾ ചേർത്തുകൊണ്ട് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ ഒരു പരിപാടി ചെയ്യാം. നമ്മൾ ഈ ചിക്കനെ ഞാൻ വെള്ളമൊക്കെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചത് തന്നെ അതിന് നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കുക. വെള്ളമൊക്കെ നല്ല പോലെ വാർന്നു പോയിട്ടുണ്ട്. ആദ്യം നമ്മൾ 1/2 സ്പൂൺ മഞ്ഞപ്പൊടിയാണ് ഇട്ടിടണേ. പിന്നെ ഗരം മസാലയാണ് കേട്ടോ ഇത്, ഇതൊരു 1/2 സ്പൂൺ ഇട്ടു. പിന്നെ തൈര് 1 സ്പൂണാണേ, ഒരു 1/2 സ്പൂൺ കൂടി ചേർക്കാം. അപ്പോൾ 1/2 സ്പൂണ് തൈര്, പിന്നെ ചെറുനാരങ്ങ നല്ല പോലെ പിഴിഞ്ഞു വെച്ച ചെറുനാരങ്ങയാണ്, അത് നമുക്ക് 1 സ്പൂണ് ചേർക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോണത് എന്താ അറിയോ? ഉപ്പാണ് കേട്ടോ, ഉപ്പ് പിന്നെ ആവശ്യത്തിന്. ഇനി നമ്മൾ നല്ല പോലെ മിക്സ് ചെയ്യാണ് ഇട്ടത്. അപ്പോൾ അതാ നല്ല പോലെ മിക്സാക്കിയാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇനി വേറെ സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക, എന്നിട്ട് നമുക്ക് അടുത്ത പരിപാടി തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളെ ഗ്യാസ് എത്തിക്കുക കേട്ടോ, എന്നിട്ട് നമുക്ക് പാത്രം വയ്ക്കണം. ഗ്യാസ് നല്ല പോലെ കത്തുണ്ട്, നമ്മൾ ഇതേപോലെ പാത്രം വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി പാത്രം ചൂടായിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. പാത്രം നല്ല പോലെ ചൂടായി നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ ചുക്ക ഉണ്ടാക്കാൻ ഏറ്റവും ബെസ്റ്റ് വെളിച്ചെണ്ണ തന്നെയാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കൂടുക. അപ്പോൾ അത് ആ വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായി വരുന്നുണ്ട്, നമുക്കിത് ഉള്ളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ എത്ര ഉള്ളി അറിയോ? വലിയ 7 ഉള്ളി അരിഞ്ഞതാണ് കേട്ടോ ഞാൻ. അപ്പോൾ നമ്മൾ 2 കിലോ ചിക്കൽക്ക് 7 ഉള്ളി വേണ്ടരുവേ. നമ്മളിത് നല്ല പോലെ മൊരിച്ചെടുക്കണം. അപ്പോൾ അതെങ്ങനെ അറിയോ? ബിരിയാണിക്കൊക്കെ നമ്മൾ മൊരിക്കൂല ഈ വെല്ലുള്ളി നല്ലോണം ഒരു ഗോൾഡൻ കളർ ആവണത് വരെ ക്രിസ്പി ആക്കിയിട്ട് ആ രീതിക്ക് വരെ നമ്മളിത് മൊരിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞ രീതിക്ക് തന്നെ ആയിട്ടുണ്ട്. ഇതാ ഉള്ളി ഉണ്ടല്ലേ, ഈ ഒരു ഇങ്ങനത്തെ ഒരു കളറാവണത് വരെ നല്ല പോലെ വാട്ടണം കേട്ടോ. വാട്ടല്ല പൊരിക്കണം. ഇനി ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി ഈ വെളിച്ചെണ്ണയ്ക്ക് തന്നെ നമ്മൾ ഈ ഒരു വറ്റൽ മുളകും ഈ ഒരു വെളുത്തുള്ളിയും കൂടി ഒന്നും കൂടി ഇതേപോലെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ അത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു 10-15 വറ്റൽ മുളകുണ്ട്, അതിട്ടു. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഒരു ഏകദേശം ഒരു ഇത്ര വെളുത്തുള്ളി. ഈ സമയത്ത് തീ നല്ലോണം കുറച്ച് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ വറ്റൽ മുളക് കരിയും. ഈ ഒരു സമയത്ത് ഇതാ വറ്റൽ മുളക് നല്ല പോലെ ആയിട്ടുണ്ട്, അത് നമുക്ക് കോരി മാറ്റുക. വെളുത്തുള്ളി അവിടെ കിടന്ന് ഒന്നും കൂടി മൂക്കണം. അപ്പോൾ അതാ വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട്, അതും കൂടി നമുക്ക് കോരി മാറ്റുക. ഇനി ഇതാ ആ വെളിച്ചെണ്ണയ്ക്ക് തന്നെ നമുക്ക് ഇതാ 1 വലിയുള്ളി കേട്ടോ, അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതും കൂടി ചേർക്കുക. ഇത് ജസ്റ്റ് ഒന്ന് വാടണതുവരെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ആദ്യം ആ വറുത്ത് വെച്ച വറ്റൽ മുളകും വെളുത്തുള്ളിയും വെല്ലുള്ളിയില്ലേ, അത് നമുക്ക് ലാസ്റ്റ് ഒരു സംഭവം ചെയ്യാനാണേ. അതിനാണ് ഞാൻ അത് ആദ്യം വറുത്ത് കോരി മാറ്റി വെച്ചത്, കാരണം അതൊന്ന് ചൂടാറാണ്ട്. അപ്പോൾ അതാ ഉള്ളി നല്ല പോലെ വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ടോ ഞാൻ ഇടാൻ പോണേ. അപ്പോൾ അത് നല്ല വലിയൊരു സ്പൂൺ നിറച്ചുണ്ട്, പിന്നെ ലേശമുണ്ട്. അപ്പം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഏകദേശമൊക്കെ വാടിയില്ലേ, അതിക്ക് നമ്മൾ ഇതാ കരിവേപ്പില ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് അപ്പം തന്നെ ഒരു 4 പച്ചമുളക് ഞാൻ അതുപോലെ ചീന്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കണേ. അത് നല്ല പോലെ ഒന്നും കൂടി അങ്ങനെ വാട്ടന്നെ. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ തീ നല്ലോണം ശ്രദ്ധിക്കണം കേട്ടോ, സിമ്മിലിട്ട് ചെയ്യണം അതൊക്കെ, അല്ലാന്നുണ്ടെങ്കിലേ കരിഞ്ഞു പോകും. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ച മണവും ചുവയൊക്കെ ഒന്ന് മാറുന്നത് വരെ നമ്മളിത് വറുത്തോണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിക്ക് നമുക്ക് ഇനി 1/2 സ്പൂണ് നല്ല ജീരകം പൊടി കേട്ടോ, 1/2 സ്പൂണ് പെരുംജീരകം പൊടിച്ചത്. പിന്നെ കുരുമുളകാണ് നമ്മൾ ചേർക്കാൻ പോണേ, അത് ഞാൻ 1/2 സ്പൂണാണ് ചേർത്തത്. ഇതൊക്കെ ഞാൻ ഇവിടെ പൊടിച്ചതാ കേട്ടോ, അതാണ് നല്ല പോലെ പൊടിയാത്ത പോലെ തോന്നുന്നത് നിങ്ങൾക്ക്. ഗരം മസാല അത് 1 സ്പൂണ് അത് ചേർത്തു. ഇനി നമ്മളെന്താ ചേർക്കാൻ പോണേ അറിയോ? കാശ്മീരി മുളക് പൊടി, അത് നല്ലൊരു കളർ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ 2/2 സ്പൂണ് ചേർക്കണ്ടേ. 1/2 സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടു. പിന്നെ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, ഇതാ ഇത് 1 സ്പൂണ് മല്ലിപ്പൊടി, അതും ഇട്ടു. ഈ ഒരു സമയത്തൊക്കെ തീ നല്ലോണം കുറച്ച് കൊടുക്കണേ, അല്ലെങ്കിൽ നമ്മൾ ഈ പൊടികളൊക്കെ കരിയും. ഇനി ഇത് നല്ല പോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഈ പൊടികളൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം ആദ്യം, അപ്പം അതുവരെ ഒന്ന് ഇളക്കിയാൽ മതി. നമ്മളിതാ അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കുക കേട്ടോ. ഈ പൊടികൾ ഏകദേശം മൂത്തിട്ടുണ്ട്, ആ ഒരു സമയത്താണ് തക്കാളി ചേർക്കേണ്ടത്. ഞാൻ 2 വലിയ തക്കാളിയാണ് എടുത്തത്, അത് ചേർത്ത് കൊടുക്കുക. ഇത് ഈ തക്കാളിയും ഈ മസാലകളും എല്ലാം കൂടി നല്ല പോലെ കൊണ്ട് വഴറ്റിയിട്ട് കുറച്ച് നേരം അടച്ച് വെക്കണം.
അങ്ങനെ ചെയ്താൽ എന്താ അറിയോ, തക്കാളിയത്തെ ഈ ജ്യൂസൊക്കെ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഒരു പേസ്റ്റ് രീതിയിൽ ഉണ്ടാവും. അങ്ങനെ ആവും വേണം കേട്ടോ നമുക്ക്. എന്നാലാണ് നമ്മളെ ചിക്കൻ ചുക്കയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ. ആ ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. അത് ചേർക്കട്ടെ. ഉപ്പ് കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മൾ ആദ്യം ചിക്കൻ അവിടെ റെഡിയാക്കിയ സമയത്ത് ഉപ്പ് ചേർത്തില്ലേ. അപ്പോൾ കുറച്ച് ചേർത്താൽ മതി കേട്ടോ, ഈ ഒരു മസാലയ്ക്കൊക്കെ ഇങ്ങോട്ട് ചേരാൻ വേണ്ടിയിട്ടുള്ള ഉപ്പ്. എന്നിട്ട് നമ്മൾ നോക്കിയിട്ട് ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചേർക്കാം. അപ്പോൾ ഈ തക്കാളിയൊക്കെ നല്ല പോലെ ഒന്ന് ജ്യൂസി ആവാൻ വേണ്ടി നമുക്കൊരു ഒരു 2-3 മിനിറ്റ് നേരം അടച്ചു വെക്കട്ടോ. നമ്മളെ തക്കാളി ജ്യൂസി ആയിനോ എന്തായോ എന്തോ, നമുക്ക് തുറന്നു നോക്കാം. ആ ഏകദേശമൊക്കെ ഇതാ ജ്യൂസി ആയിട്ടുണ്ട്. ഇനി ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ തക്കാളീനെയൊക്കെ നമുക്ക് ഇങ്ങനെ 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 കുത്തി ഉടച്ചു കൊടുക്കാം. വേണ്ട, ഏകദേശം നല്ല പോലെ ആയിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ രണ്ടാമത്തെ പരിപാടി ചെയ്യാൻ പോണേ. അപ്പോൾ ഇതെന്താ, നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ച ചിക്കനല്ലേ, നമ്മൾ ആ ചിക്കനെ ഇനി ഇതിക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ചിക്കനൊക്കെ നല്ല പോലെ മസാല പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനെ നേരെ കൊണ്ടുപോയിട്ട് ഈ മസാലയ്ക്ക് ഇട്ട് കൊടുക്കുക. ഇവിടെ ആ ചിക്കനെ ഇട്ട് നല്ല പോലെ ഉണ്ട് ഇളക്കനെ. അപ്പം തന്നെ നല്ല മണം. അപ്പോൾ നല്ല പോലെ നമ്മൾ ഇളക്കി സെറ്റാക്കിയിട്ട് നമുക്ക് തീ നേരത്തെ നമ്മൾ കുറച്ച് വെച്ചതല്ലേ, അപ്പോൾ ഒന്ന് കൂട്ടി കൊടുക്കട്ടോ. ഈ ഒരു സമയത്ത് നമുക്കൊരു ഇതിൽ ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതെന്തിനാ വെച്ചാൽ ഇപ്പോൾ തീയൊക്കെ കുറച്ച് കൂടിയതല്ലേ, അപ്പോൾ അടി പിടിക്കേണ്ട വെച്ചിട്ടാണ്. കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി, കാരണം ചിക്കനിൽ തന്നെ വെള്ളം ഇറങ്ങി വരും. എന്നാലും നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുക കേട്ടോ. അപ്പോൾ അതാ ഞാൻ വെള്ളം ഒഴിക്കുകയാണ്. ഒരു 1.5 ഗ്ലാസ് വെള്ളം, 1 ഗ്ലാസ് മുഴുവനൊന്നും വേണ്ട, നമുക്കറിയാലോ ആ ഒരു രീതിക്ക് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ഇതിക്ക് നല്ല പോലെ ആ മസാല ഇങ്ങോട്ട് ചേരാൻ വേണ്ടിയിട്ട്, ഏതാലേ മസാല, അടിപൊളി മസാല, ഇതിങ്ങോട്ട് ചേർന്ന് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഇളക്കിളക്കുന്നത് കേട്ടോ. അല്ലാതെ ചിക്കൻ നമുക്ക് മനഃപൂർവ്വം ഇളക്കി വേദനിപ്പിക്കണം എന്നുള്ള ഒരു നിർബന്ധമില്ല. എന്നാലും നല്ല പോലെ ഇളക്കി വെച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യുക, നല്ല പോലെ അടച്ചിട്ട് വെക്കാം. അപ്പോൾ അതേപോലെ ഒരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ അടച്ചിട്ട് വെക്കാം. അപ്പോൾ കുറച്ച് നേരമായിട്ടുണ്ട്, നമ്മൾ തുറന്നു നോക്കുക. അതുകൊണ്ട് അടച്ച് വെച്ചാണ് പോകരുത് കേട്ടോ, കുറച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് വന്നാണ്ട് തുറന്നു നോക്കി ഇതാക്കണം. അല്ലാന്നുണ്ടെങ്കിലേ പണി പാളും. അതാ നല്ലോണം തിളക്കിയിട്ടുണ്ട് ചിക്കൻ. ഒന്നും കൂടി ഇളക്കിയിട്ട് അടച്ചേക്കുക. അങ്ങനെ അടച്ചും തുറന്നും ഇങ്ങനെ വേവിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ആ ചിക്കനേ ഒരു 1/2 വേവായിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്നും കൂടി ഇളക്കുക. അപ്പോൾ ഇതാ വെള്ളമൊക്കെ നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട് ഇതിന്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ സമയത്തെ ഒരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. എന്താ അറിയോ, എനിക്കറിയണൊരു കാര്യമാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുണ്ടാവും, എന്നാലും ഞാൻ പറഞ്ഞുതരികയാണ്. ഇപ്പോൾ ഒരു 1/2 വേവായല്ലോ നമ്മളെ ഈ ചിക്കന്. ഈ ചിക്കൻ ഇനി എന്താ ചെയ്യേണ്ട അറിയോ, ഇനി അടച്ച് വെക്കാതെ ഫുൾ വേവാക്കണം. എന്നാലെന്താ അറിയോ, ഈ കഷ്ണങ്ങളൊക്കെ ഉടയാതെ നമുക്ക് നല്ല പോലെ ആര് നല്ല രീതിക്ക് തന്നെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ അടച്ചു ഇങ്ങനെ വേവിച്ച് കൊണ്ടുവരുന്നാൽ എന്താ അറിയോ, ആ എല്ലൊക്കെ അയിമുന്ന് പോയി കുറേ എല്ലുകൾ മാത്രം കാണും. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്ക് കൂടുതൽ ചിക്കൻ്റെ ആ ഒരു ചിക്കൻ്റെ ഒരു ഇറച്ചി ഇങ്ങനെ കിട്ടും നമുക്ക്. അപ്പോൾ നമ്മൾ അടച്ച് വെക്കാതെയാണ് ഇനി വേവിക്കാൻ പോണേ. അപ്പോൾ ചിക്കൻ അവിടെ കിടന്ന് വേവട്ടെ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത് അറിയോ, നമ്മൾ ആദ്യം എടുത്തുവെച്ച ഉള്ളിയില്ലേ, നല്ല പൊരിച്ച് വെച്ച ഉള്ളി, ആ ഉള്ളീനെയൊക്കെ അതേപോലെ ഈ മുളകിനൊക്കെ അതേപോലെ ഇങ്ങനെ നല്ല പോലെ ഒന്ന് നമ്മൾ ഉടച്ച് കൊണ്ടുവരണം. കൈ കൊണ്ട് തന്നെ ആകുമ്പോൾ പിന്നെ നല്ല പോലെ ഉള്ളി വല്ലാതെ അങ്ങോട്ട് പൊടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതി. ഈ ഒരു മുളകിനെ നമ്മൾ നല്ല പോലെ പൊടിക്കണം. അപ്പോൾ അതാ നമ്മൾ ആ വറ്റൽ മുളകൊക്കെ നല്ല പോലെ ഉടച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഈ വെളുത്തുള്ളീനെ മൊത്തം മുഴുവനായിട്ട് ഉടക്കുന്നു വേണ്ട, ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് 2-3 കയ്യിൽ അങ്ങനെ കിടന്നോട്ടെ, ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഉടച്ചു കൊടുക്കുക. ഈ ഒരു വെളുത്തുള്ളീൻ്റെ ഈ ഒരു ചൊയയും ഈ വറ്റൽ മുളകിൻ്റെ ഒരു ചൊയയും എല്ലാം കൂടി ആയിട്ടൊരു സകല ഗുലാബി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇതിന്. എന്താ പറയുക, അപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ചിക്കൻ ഇതാ ഏകദേശം അതിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ ആ ഞെരടി പിഴിഞ്ഞ് വെച്ച സംഭവമല്ലേ, നമ്മളെ ഉള്ളികളും വറ്റൽ മുളകും അത് നമ്മളിത് കിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ അത് ചെയ്യുക. അപ്പോൾ തന്നെ ചിക്കൻ്റെ കോലം മാറിയത് കണ്ടില്ലേ, ഇനി ഇതിൻ്റെ ടേസ്റ്റും മാറി വരുന്നതായിരിക്കും. എന്നിട്ട് നമ്മളൊരു ഇളക്കലുണ്ട്, അതൊരു 1-1.5 ഇളക്കലായിരിക്കും കണ്ടോ. ഏതാ ഭംഗി, ഈ ഭംഗി പോലെ തന്നെയാണ് ഇത് കഴിക്കാനും കേട്ടോ. ടേസ്റ്റ് ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാവും. നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ചോളി, ഞാൻ പറയുന്നത് വെറുതെ ഒന്നല്ല, ഉണ്ടാക്കി കഴിച്ചാൽ അറിയാലോ എങ്ങനെയാവും ഇതിൻ്റെ ടേസ്റ്റ് എന്ന്. അപ്പം നിങ്ങളെല്ലാവരും പറയും ഓ ഷൈനി പറഞ്ഞ ഇത്ര കറക്റ്റാണ്.
എന്താ ടേസ്റ്റ് എന്ന്. അപ്പം അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഘട്ടത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഇത് ലാസ്റ്റ് സംഭവം ചെയ്യാണ്ടെന്ന് ആ സംഭവം നമ്മൾ ചെയ്തു വെച്ചു. ഇനി നമ്മൾ ഒന്നിങ്ങോട്ട് അടച്ചേക്കണം. അതായത് ആ നീരുകളൊക്കെ ഒന്ന് ജസ്റ്റ് ഇതിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഒന്നിങ്ങോട്ട് സെറ്റ് ആകാൻ വേണ്ടിയിട്ട് നമ്മളൊരു 2 മിനിറ്റ് നേരം അടച്ചു വെക്കണം. അപ്പോൾ അതാ അടച്ചു വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ചിക്കൻ ചുക്ക ഇതാ റെഡി ആയിട്ടുണ്ട്. ആ എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ലാസ്റ്റ് ഇതിക്ക് ഒരു നുള്ള് കുരുമുളക് പൊടി ഇതേപോലെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണല്ലോ ചേർത്തേ, അപ്പോൾ എരിവിന് കുറച്ച് കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെന്താ നമ്മൾ ചേർക്കണേ അറിയോ, ചെറുനാരങ്ങേൻ്റെ നീര്, അപ്പോൾ അതൊരു സ്പൂണുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇതേപോലെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. ഇന്ന് നമ്മൾ വാങ്ങിക്കാം. ഇപ്പോൾ ഈ അടിപൊളി ചിക്കൻ ചുക്കേനെ നമ്മൾ എന്താ ചെയ്യണമെങ്കിൽ നല്ലപോലെ ഇളക്കിയിട്ട് ആ കുരുമുളക് പൊടിയും കറിവേപ്പിലയും ഒക്കെ പാടെ അതിലോട്ട് മിക്സാക്കിയിട്ട് കഴിക്കാനായിട്ട് നമുക്കൊരു പാത്രത്തേക്ക് മാറ്റാം. ഓ എന്താ ഭംഗി കാണാൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ ഈ ചിക്കൻ ചുക്കഞ്ഞ് ടേസ്റ്റ് ചെയ്യണ ഒരു സന്ദർഭം എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ പോണ ആരാണ്? നിങ്ങളാരും വിചാരിക്കാത്ത, ഇതുവരെ നിങ്ങളാരും കാണാത്തൊരു വ്യക്തിയാണ് ഇത് ടേസ്റ്റ് ചെയ്യാൻ പോണേ, നമ്മളെ ക്യാമറാമാൻ മനു. അപ്പോൾ മനുവിന് ഞാൻ അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ്, കൂടെ ഞാനും ടേസ്റ്റ് ചെയ്യും. എന്നാൽ മനു ടേസ്റ്റ് ചെയ്താൽ. എല്ലുള്ള കഷ്ണം അതിൻ്റെ അടിയിൽ എവിടെയെങ്കിലൊക്കെ ആവും. ഇപ്പോൾ ഈ തൽക്കാലം ഏതെങ്കിലും ഒരു കഷ്ണം എന്നാ പിടിച്ചില്ലേ, ഓക്കേ, ചൂടും കിട്ടുക. അപ്പോൾ ഫ്രണ്ട്സ്, മനു നമ്മളെ ചിക്കൻ ചുക്ക അതിഗംഭീരമായിട്ട് ടേസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. പറയുണ്ട്. ലാസ്റ്റ് നമ്മൾ ആ ചെറുനാരങ്ങ നീര്, ചെറുതായിട്ടൊരു ചിക്കൻ ചുക്കേൻ്റെ ഒരു പ്രത്യേകതയാണ്, ആ ഒരു ചെറിയൊരു പുളി വേണം. രസമുണ്ട് ആ പുളി ഉണ്ടെങ്കിലും ആ പുളി ഇതിക്കൊരു രസമാണ്. രസമുണ്ട് സംഗതി. രസമുണ്ട് സംഗതി. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും മനു ചിക്കൻ ചുക്ക ടേസ്റ്റ് ചെയ്തത് കേട്ടല്ലോ. അവെല്ലാവരും ചോദിക്കുന്നുണ്ട് മനുവിനെന്താ കാണിച്ചു തരാത്തേ, മനുവിനെന്താ കാണിച്ചു തരാത്തേത്. അപ്പോൾ ഇപ്പോഴും ഞാൻ മനുവിനെ കാണിച്ചു തരുന്നില്ല സുഹൃത്തുക്കളെ. അതെന്താ കാരണം വെച്ചാൽ നമ്മളെ 25K സബ്സ്ക്രൈബേഴ്സ് ആവണം നമുക്ക്, അപ്പോഴാണ് ഞങ്ങൾ മനുവിനെ കാണിച്ചു തരിക. അപ്പോൾ അതുവരേക്കും നമ്മളെ മാന്യ പ്രേക്ഷകർ ക്ഷമിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാനിതാ നല്ലൊരു പീസ് എടുത്ത് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇതിന്ന് ഞാൻ നല്ലൊരു പീസ് എടുത്തിട്ടുണ്ട്. പാവം ഞാൻ, എനിക്ക് ഇതിൽ മുഖം കാണിക്കാൻ കഴിഞ്ഞില്ല. ആ പുളിപ്പ് നല്ല രസല്ലേ, പുളിപ്പ് ആ ഒരു ചെറിയ പുളിപ്പ് ഇങ്ങനെ വരുന്നേ ചെറുനാരങ്ങേൻ്റെ ഒരു ആ ടേസ്റ്റ് ആണ് അത്. അപ്പൊ എന്താ പറയാ, അതന്നെ അതന്നെ എനിക്ക് തോന്നുന്നത് തന്നെയാണ് ഈ എല്ലാ ചിക്കനിലും ഇതൊരു വ്യത്യസ്തമായിട്ട് ടേസ്റ്റ്. ആ ടേസ്റ്റ് പിന്നെ നമ്മൾ ലാസ്റ്റ് ചേർത്ത ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള ആ ഒരു ഉള്ളിൻ്റെയും വെളുത്തുള്ളിൻ്റെയും വറ്റൽ മുളകിൻ്റെ ഒക്കെ പാടൊരു നല്ലൊരു കൊതുപീന ടേസ്റ്റ്, വേറൊരു ടേസ്റ്റ് തന്നെയാണ് വരുന്നത് സംഗതി. ഇതുവരെ കഴിക്കാത്ത ടേസ്റ്റാണ്. അപ്പൊ അതൊക്കെയാണ് മനു പറയുന്നത്, നിങ്ങൾ എല്ലാരും കേട്ടില്ലേ. അപ്പൊ മനുവിനെ ഞാൻ 25K സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ ചിക്കൻ ചുക്ക എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ പ്രതീക്ഷ. അതുപോലെ നമ്മളെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചു കൊടുക്കട്ടോ, ഒരൊക്കെ ഉണ്ടാക്കട്ടെ. അങ്ങനെ നമ്മളെ ചീരുള്ളി മീഡിയ ഇന്ന് ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടൊക്കെ കാണുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം, എന്നാലാണ് നമ്മളിറിനെ ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക. അവിടെ നിൽക്കുക ടെസ്, അപ്പം തരാം ടെസ് അവിടെ നിന്ന് ചിക്കൻ്റെ മണം അടിച്ചിട്ട് വല്ലാതെ കുറയ്ക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം ഞാൻ പുതിയ നല്ല അടിപൊളിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ടറ്റാ. ടെസാ, ടെസ് കുട്ടി, ടെസ് കുട്ടിക്ക് എന്താ വേണ്ടേ, ചിക്കൻ ചുക്ക വേണോ? എന്നാ ഓ എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ, ടേസ്റ്റ് ഉണ്ടോ? ആ പറി, ആ പറി, ഇഷ്ടമായോ? എങ്ങനെയുണ്ട്, എങ്ങനെയുണ്ട്? അയ്യോ അയ്യോ, ഇനി വേണോ? ഇനി ഞാൻ കൈ എഴുക്കാതെ ഇതിലിടാൻ വയ്യ കേട്ടോ, ഞാൻ കൊണ്ടുവന്നു തരാം കേട്ടോ.